നമസ്കാരം. കഴിഞ്ഞ ദിവസം ICC 2020 വേൾഡ് കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയിരുന്നു. ചരിത്രത്തിലാദ്യമായിട്ട് ICC വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തി. വളരെ നല്ല കളിയായിരുന്നു, അവർ ആ വിജയം അർഹിച്ചിരുന്നു. കായിക സ്പോർട്സ് ആകുമ്പോൾ അങ്ങനെയാണ്, ഒരു ടീം ജയിക്കും ഒരു ടീം തോൽക്കും. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് എപ്പോഴും ജനങ്ങൾ വൈകാരികമായിട്ട് തന്നെയാണ് കാണുന്നത്. പാകിസ്ഥാൻ ജയിച്ചാലും അവരുടെ ആരാധകരായിട്ടുള്ള കുറേ കൂട്ടർ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തും, ചിലർ പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിക്കും. എന്തായാലും അത് ചില കേന്ദ്രങ്ങളിലെങ്കിലും അതിര് കടന്നു എന്ന് പറയാതെ വയ്യ. ഇന്ത്യയുടെ മുൻ കളിക്കാരനായിരുന്ന വീരേന്ദ്ര സേവാഗ്, അദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അദ്ദേഹത്തിന് വലിയ ഇഷ്ടവുമാണ്. അദ്ദേഹം പക്ഷേ ഈ കൂട്ടത്തിൽ ചിലരുടെ ഇരട്ടത്താപ്പിനെ പറ്റി ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഫയർ ക്രാക്കേഴ്സ് ആർ ബാൻഡ് ഡ്യൂറിങ് ദിവാലി, ബട്ട് യെസ്റ്റർഡേ ഇൻ പാർട്സ് ഓഫ് ഇന്ത്യ ദേർ വെർ ഫയർ ക്രാക്കേഴ്സ് ടു സെലിബ്രേറ്റ് പാകിസ്ഥാൻ വിക്ടറി. അച്ഛ, ദേ മസ്റ്റ് ഹാവ് ബീൻ സെലിബ്രേറ്റിംഗ് വിക്ടറി ഓഫ് ക്രിക്കറ്റ് ട്ടോ. വാട്ട്സ് ദ ഹാം ഇൻ ഫയർ വർക്സ് ഓൺ ദിവാലി, ഹിപ്പോക്രസി ക്യോൺ സാറ ഖ്യാൻ തബ്ഹി യാഡ് അതാഹൈ. ഇത് ക്രിക്കറ്റിനെ പറ്റി മാത്രമല്ല സേവാഗ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത്, എല്ലാ വർഷവും ദീപാവലിയോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ദീപാവലി അടുക്കുന്ന സമയത്ത് ഇവിടെ പടക്കം പൊട്ടിക്കുന്നതൊക്കെ വലിയ അന്തരീക്ഷ മലിനീകരണമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പടക്കം പൊട്ടിക്കുന്നതിന് എതിരെ ഒരു വശത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ദീപാവലിക്ക് പോലും പടക്കം പൊട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പാകിസ്ഥാൻ ജയിക്കുന്നു, ഇന്ത്യക്കെതിരെ ജയിക്കുന്നു, ഓക്കെ, വിജയ ആഹ്ലാദത്തിൻ്റെ സൂചകമായിട്ട് ചിലയിടങ്ങളിലൊക്കെ പടക്കം പൊട്ടിക്കുന്നു. പക്ഷേ പാകിസ്ഥാൻ ജയിക്കുമ്പോൾ പടക്കം പൊട്ടിക്കുന്നു, പക്ഷേ ദീപാവലി വരുമ്പോൾ പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില കൂട്ടരുണ്ട്. ഇതിലെ ആ ഇരട്ടത്താപ്പിനെയാണ് വീരേന്ദ്ര സേവാഗ് ഈ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ അത് മാത്രമല്ല, ഇവിടെ ഇന്ത്യ തോറ്റതിൻ്റെ ആ സന്തോഷത്തിൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് പരസ്യമായിട്ട് ആഹ്ലാദ പ്രകടനം നടന്ന ചില സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കേരളം പോലുള്ള ചില ഇടങ്ങളിൽ അത് വ്യാപകമായ രീതിയിൽ നടന്നു. ഒപ്പം സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകൾ കണ്ടാൽ വളരെ വ്യക്തമായിട്ടറിയാം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷമി വളരെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തന്നെയാണ്. അദ്ദേഹം നല്ലൊരു ബൗളറുമാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ദിവസമല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനെന്ന ഭാവേന ചില വ്യാജ ഐഡിയയിൽ കയറിയിരുന്നുണ്ട്. അദ്ദേഹം ഒരു മുസ്ലിമാണല്ലോ. ആ രീതിയിൽ അദ്ദേഹത്തിനെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ചില പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് എന്തായാലും അത് അങ്ങനെ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് സംഘികളുടെ ചുമലിൽ ചാരാം എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് അതേപോലെ പോസ്റ്റ് കൊണ്ടുവന്നത്. എന്തായാലും ആ കളി തോറ്റിട്ടും സംഘികളാരും ഈ മുഹമ്മദ് ഷമി എന്ന വ്യക്തിനെ അദ്ദേഹത്തിൻ്റെ മതം വെച്ചിട്ടോ ഒന്നും അദ്ദേഹത്തിന് ഒന്നും പറയാൻ ശ്രമിച്ചില്ല. അവർ സ്റ്റാൻഡ് വിത്ത് ഷമി എന്ന ആ ഹാഷ്ടാഗ് കൂടി തന്നെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ കുളം കലക്കി മീൻ പിടിക്കാം എന്ന് കരുതിയ ചിലർ ഇതിൻ്റെ ഇടയ്ക്കൂടെ മുഹമ്മദ് ഷമി എന്ന വ്യക്തി മുസ്ലിം ആയതുകൊണ്ട് തോൽവിയുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് എന്ന തരത്തിൽ മതപരമായിട്ട് വേർതിരിവുണ്ടാക്കാനും അങ്ങനെ സ്പർദ്ധ വളർത്താനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ആ കൂട്ടത്തിൽ തന്നെ ഉള്ള, അതായത് നമ്മുടെ കേരളത്തിലൊക്കെ കണ്ടുവരുന്ന ചില കൂട്ടരുണ്ടല്ലോ, സുഡാപ്പി ജിഹാദി എന്ന് പറഞ്ഞ ടീം, എങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ, ഒരു അർത്ഥ അവസരം കിട്ടിയാൽ പോലും അത് വർഗീയ കലാപത്തിനോ അല്ലെങ്കിൽ മതസ്പർദ്ധയ്ക്കോ ഒക്കെ വഴിമരുന്നിടാൻ വേണ്ടിയിട്ട് കണ്ണും നട്ട് കാത്തിരിക്കുന്ന അവർ എല്ലാ അവസരവും ഉപയോഗിക്കും. അവർ ഈ അവസരവും ഉപയോഗിക്കുകയാണ്. പക്ഷേ അവരെ കൂടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് സംഘികൾ സ്റ്റാൻഡ് വിത്ത് മുഹമ്മദ് ഷമി എന്ന രീതിയിൽ ഹാഷ്ടാഗും ആ പ്രചരണമൊക്കെ ആരംഭിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഹിന്ദു എന്നോ പഞ്ചാബി എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഒന്നുമില്ല. ഇന്ത്യൻ ടീമിൽ 11 പേര് കളിക്കുന്നുണ്ടെങ്കിൽ ആ 11 പേരെയും ഇന്ത്യക്കാർക്ക് ഒരു വികാരം തന്നെയാണ്. അതിൽ ഒരാളുടെയും ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല ആൾക്കാരെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ മുഹമ്മദ് അസറുദ്ദീൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്തും അദ്ദേഹത്തിന് വ്യാപകമായ രീതിയിലുള്ള ഫാൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സഗീർ ഖാനാണേലും പത്താനാണേലും യുവരാജ് സിംഗ് ആണേലും ടിനു യോഹന്നാനാട്ടെ ശ്രീശാന്ത് ആട്ടെ അവരുടെ കഴിവ് നോക്കി മാത്രമാണ് അവരെ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ഇന്ത്യൻ ടീമിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ മതം നോക്കിയൊന്നും വേർതിരിച്ച് കാണുന്നവരല്ല ഇന്ത്യക്കാർ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പോലും ഇങ്ങനെ മതം കുത്തിക്കയറ്റാൻ ശ്രമിച്ച് ബോധപൂർവം
മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ ജിഹാദി കൂട്ടങ്ങളും സുഡാപ്പികളുമൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരെ കൂടെ അമ്പരപ്പിച്ച രീതിയിലാണ് സംഘികൾ സ്റ്റാൻഡ് വിത്ത് സമി എന്ന രീതിയിൽ മുന്നോട്ട് വന്നത്. എന്തായാലും ആ ഒരു ശ്രമവും കൂടെ പാളിയിട്ടുണ്ട് എന്ന് ഈ കൂട്ടത്തിൽ പറയുകയാണ്. ഒപ്പം തന്നെ ഈ സേവാങ് നല്ല കൃത്യസമയത്ത് കറക്റ്റായിട്ട് തന്നെ ഇരട്ടത്താപ്പ് കാണിക്കുന്നവർക്കിട്ട് നല്ല മുഖമടച്ചുള്ള അടി കൂടിയാണ് ഈ സേവാങ്ങിൻ്റെ ട്വീറ്റ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.